ചാച്ചാ, നമ്മൾ ആരെ കാണാനാ പോകുന്നത്? നിനക്ക് അപകടം വരുന്ന എന്തെങ്കിലും ഞാൻ ചെയ്യും. ഇതിപ്പോ നിങ്ങൾക്ക് കടലിൽ കിടക്കാൻ ഇത്രയും കാശ് പെട്ടെന്ന് വേണമെന്ന് ഞാൻ വെറുതെ അറിയാൻ വേണ്ടി ചോദിച്ചത്. എത്രയും കുറച്ചറിയുന്നോ അത്രയും നല്ലത്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അവരെ കണ്ട് സംസാരിച്ച് നിന്നെ കൊണ്ട് പറ്റുന്നതാണെന്ന് തോന്നിയാൽ മാത്രം ഏറ്റെടുത്താൽ മതി, ബാക്കിയൊക്കെ ഞാൻ ഡീൽ ചെയ്തോളാം. കുടിക്കാൻ എന്തെങ്കിലും? ഐസ് ടീ വിത്ത് മിൻറ്റ്. വെള്ളമായാലും മതി. താങ്ക്സ്. മിസ്റ്റർ ശ്രീധരൻ കാര്യം എന്തെങ്കിലും സൂചിപ്പിച്ചോ? ചാച്ച കാശിന്റെ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. ജോലി എന്താണെന്ന് വെച്ചാൽ ഒരാളുടെ കൂട്ടുകാരനാവണം. ആളുകളെ വാചകൊടിച്ചു വീഴ്ത്താൻ കിച്ചുവിന് ഭയങ്കര കഴിവാണെന്നാണല്ലോ തന്റെ ചാച്ച പറയുന്നത്. പുള്ളി എന്റെ ടൈപ്പല്ല. പുള്ളി ആരുടെയും ടൈപ്പല്ല, അതാണ് പ്രശ്നം. അസൈനാർന്ന് കേട്ടിട്ടുണ്ടോ? ബോംബെ മംഗലാപുരം സെക്ടറിലെ സ്വർണ്ണ കള്ളക്കടത്തിന്റെ കിങ് പിൻ ആയിരുന്നു അയാൾ. അറിയാതെ ഒരു തരി പൊന്നു പോലും ആ റൂട്ടിലൂടെ ചലിക്കില്ല. അസൈനാരുടെ വലങ്കൈ ആയിരുന്നു ഈ മനുഷ്യൻ ഡേവിഡ്. വലങ്കയ്യല്ല, അസൈനാരുടെ ചങ്ക് ദാവൂദ്. അങ്ങനെയാണ് അസൈനാർ അവനെ ചെല്ലപ്പേരിട്ട് വിളിച്ചിരുന്നത്. കുറച്ചുനാൾ മുമ്പ് ഉടുപ്പിയിൽ വെച്ച് ഇവരെ ആരോ ആക്രമിച്ചു. അസൈനാർ സ്പോട്ടിൽ തന്നെ തീർന്നു. ഡേവിഡ് കഷ്ടിച്ച് രക്ഷപ്പെട്ടു. ആ വാനിൽ അന്നത്തെ മതിപ്പ് വിലയ്ക്ക് ഏകദേശം 30 കോടിയുടെ സ്വർണം ഉണ്ടായിരുന്നു. ആ ദിവസം എന്താണ് സംഭവിച്ചതെന്നോ ആരാണ് ആക്രമിച്ചതെന്നോ ഇന്നും ഒരു പിടിയുമില്ല. ആ സംഭവത്തോടെ ഡേവിഡിന്റെ ഓർമ്മ പോയി. തലയിലൊരു വെടിയുണ്ട കയറിയിരുന്നു. അതാവാം, അല്ലെങ്കിൽ മാനസികമായ ഷോക്കാവാം. അയാള് ഫേക്ക് ചെയ്യുന്നൊന്നുമല്ല. ഒരു മനുഷ്യന് സഹിക്കാൻ പറ്റാത്തത്ര പീഡനങ്ങൾ അയാൾ സഹിച്ചിട്ടുണ്ട്. അഭിനയിക്കായിരുന്നെങ്കിൽ കിളി പറയുന്ന പോലെ എന്നേ പറഞ്ഞേനെ. നിങ്ങൾക്ക് ബന്ധുക്കളും സ്വന്തക്കാരും ഒന്നുമില്ല? തന്നെ പോലെ തന്നെ കിച്ചുവിന് ചാച്ച പോലെ ഡേവിഡ് അസൈനാർ. അതെ, കഷ്ടകാലത്തിന് ഞാൻ നിങ്ങളുടെ ആളാണെന്ന് എങ്ങാനും അങ്ങേർക്ക് പിടികിട്ടിയ നിങ്ങൾ കൊടുത്തത് മുഴുവൻ എനിക്കിട്ട് തിരിച്ചു തരുമോ? ഏയ്, അയാൾ അതും മറന്നിട്ടുണ്ടോ? സങ്കടമോ ഭയമോ തോന്നുന്ന എന്തോർമ്മയും അടച്ചുകളയിലാണ് അയാളുടെ മനസ്സിപ്പ് ചെയ്യുന്നത്. അതാണ് തുറന്നു കിട്ടാനുള്ള ഈ ബുദ്ധിമുട്ടും. ഒരവസാന ശ്രമം നടത്തി നോക്കുകയാണ്. അതാണ് തനിക്കുള്ള അസൈൻമെന്റ്. 2 ആഴ്ച സമയം. അതിനുള്ളിൽ ഡേവിഡുമായി കൂട്ടുകൂടി എങ്ങനെയെങ്കിലും അയാളുടെ ഓർമ്മ തിരിച്ചുപിടിക്കാനുള്ള വഴി തുറക്കുക. സാധിച്ചാൽ 25 ലക്ഷം. സാധിച്ചില്ലെങ്കിൽ 5 ലക്ഷം. പക്ഷേ സാധിക്കണം.